ഇ പി ജയരാജൻ പറഞ്ഞതും ഞാനും നിങ്ങളെല്ലാം കേട്ട് കാണും. ജയരാജൻ പറഞ്ഞത് ഞാനിങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ട് ആരെയും പ്രസിദ്ധീകരിക്കാൻ നൽകിയിട്ടില്ല. ഞാനിങ്ങനെ ഒരു ഈ പറഞ്ഞ രീതിയിലൊരു പുസ്തകം എഴുതിയിട്ടുമില്ല. അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാനും നിങ്ങളും എല്ലാം കേൾക്കത്തക്ക രീതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതാണ് വസ്തുതാപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇലക്ഷനും മറ്റ് രാഷ്ട്രീയമായ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഈ മാധ്യമങ്ങളും ചില ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് പ്രകാശ് കാരാട്ട് തന്നെ ഈ കാര്യം ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല. കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെപ്പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ, അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. അല്ല, അത് ജയരാജനോട് നിങ്ങൾ ചോദിക്കേണ്ടതാണ്. ജയരാജൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ്, കേൾക്കുകയും ചെയ്തതാണ്. അതാ ഞാൻ പറഞ്ഞത്, വളരെ പ്രകോപനപരമായിട്ടാണ് ജയരാജൻ അതിനെ അതിനോട് പ്രതികരിച്ചത്. തികച്ചും തെറ്റായ രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഞാനൊരു ഒരു കമ്പനിക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല, ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇ പി ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വാർത്താ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിലിന് പറയൽ അത്ഭുതകരമായ സാഹചര്യം ഞങ്ങൾക്കില്ല. ജയരാജനല്ലേ പറഞ്ഞത്? ജയരാജൻ പറഞ്ഞത് ജയരാജനല്ലേ മനസ്സിലാക്കുക, പരിശോധിക്കണം. ആർക്കായിരിക്കും തടസ്സം? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജയരാജൻ പറഞ്ഞതല്ലേ? ജയരാജൻ പറയുമ്പോൾ ജയരാജൻ്റെ മുമ്പിൽ എന്താണ് വസ്തുത എന്നുള്ളത് പരിശോധിച്ചോട്ടെ. നമുക്കാകെ പരിശോധിക്കാലോ? 180-ൽ അധികം ഒന്നുമില്ല. അറിയില്ല, നമുക്കെങ്ങനെ പറയാൻ സാധിക്കുക? ഏതോ ആകാശത്ത് കയറി നിന്നിട്ട് ചോദ്യം ചോദിക്കുക, എന്നിട്ട് അതിന് ഉത്തരം പറയാൻ ഞാൻ എന്താ ബാധ്യസ്ഥ? അതും മാധ്യമത്തിന്റെ വേറൊരു ഭാഗമാണ്. ഡി സി ബുക്സും അവരും ബിസിനസ് തന്നെയാണ് ഇതെല്ലാം. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട്. സദാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കേണ്ടത് കാര്യമുള്ളത്? ഇപ്പോഴും തന്നെ റിപ്പോർട്ടർ ചാനലിൽ എം പി ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പ്രകടിപ്പിച്ചത്? റിപ്പോർട്ടർ ചാനൽ ആരാ ഇവിടെ ആരാ പ്രകടിപ്പിച്ചത്? വെറുതെ ഓരോ കാര്യങ്ങൾ എഴുതി അടിച്ചു വിടുകയാണ്. എന്നോട് പറയാനേയില്ല. ഭർത്താവിന് തന്നെ പറയാൻ പറ്റില്ല. കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമാണ്. മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢ ശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അത്രയാണ് പാർട്ടിക്കെതിരെയാണല്ലേ? പാർട്ടിക്കെതിരാണ്. എല്ലാറ്റിനെയും ഞാൻ ആദ്യം പറഞ്ഞു, എല്ലാറ്റിന്റെയും ഉത്തരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ജയരാജൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറം ഒരു കാര്യവും പറയേണ്ടിയില്ല.
പുസ്തകം എഴുതി കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇപ്പി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് പുസ്തകം എഴുതുന്ന കാര്യം പാർട്ടിക്ക് അറിയാമോ? ഇപ്പോഴ് ആളുകൾ പുസ്തകം എഴുതുന്നതും അതുപോലെ തന്നെ രചന നടത്തുന്നതും ഒക്കെ പാർട്ടിയോട് മുൻകൂർ അവകാശ അനുവാദം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോ ഈ വാർത്ത ആദ്യം ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു പത്രത്തിലാണ്. അത് ഇതേപോലെ സമാനമായി മുഖ്യമന്ത്രിക്കെതിരെയും മുൻപൊരു ദേശീയ മാധ്യമം പത്രം തന്നെ ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം, അതായത് മലപ്പുറം പരാമർശം ഉൾപ്പെടെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ദേശീയ മാധ്യമം തന്നെ ഇതിൽ ഒരു മുഖ്യ പ്രധാനപ്പെട്ട വാർത്തയായി പ്രസിദ്ധീകരിക്കുന്നു. ഇതിന് മുൻപും സമാനമായ രീതിയിൽ ഒരു ഉദാഹരണം മലപ്പുറം മുഖ്യമന്ത്രിയുടെ പരാമർശം നടത്തുന്നത് അങ്ങനെ ഒരു ഗൂഢാലോചന സംശയിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ ദേശീയ തലത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു സംശയം പാർട്ടിക്കോ മാഷക്കോ തോന്നുന്നുണ്ടോ? ജയരായൻ തന്നെ എഴുതിയില്ല എന്നും ജയരായൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തില്ല എന്നും പറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നെ വെറുതെ നിങ്ങളുണ്ടാക്കുന്ന മാനസിക ഗൂഢാലോചനക്ക് ഞങ്ങൾ എന്തിനാണ് ഉത്തരം പറയാൻ പോകുന്നത്? നിങ്ങൾ തന്നെ ഗൂഢാലോചന പറയുക, നിങ്ങൾ തന്നെ അതിനെ അഭിപ്രായം ചോദിക്കുക, എന്നിട്ട് അതിൻ്റെ മറുപടി വാങ്ങുക, എന്നിട്ട് വാർത്ത പ്രസിദ്ധീകരിക്കുക. അത് ഞങ്ങൾക്കെന്ത് തരുക? ഞാൻ തീർക്കില്ല. നേരത്തെ പറഞ്ഞ ഞങ്ങൾക്കൊരു സംശയം തോന്നിയില്ല, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പറയാത്തതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏൽപ്പിക്കാത്തോ ഒരു കാര്യം ഡി സി ബുക്സ് പോലെയുള്ള ഒരു ഒരു കണ്ടന്റ് ആയി അത് പുറത്തു വരുമ്പോൾ പാർട്ടി അതിന് എങ്ങനെയാണ് കാണുന്നത്? നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. ഇതിപ്പോ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ.